ഹിന്ദു ഗ്രന്ഥപരിചയം എന്ന എപ്പിസോഡിന്റെ ഏഴാം ഭാഗമാണിത് ശ്വേതാശ്വത ഉപനിഷത്ത് അതിനെ കുറിച്ച് ഒരു ലഘുപഠനം നമുക്ക് നടത്താം എല്ലാവർക്കും സ്വാഗതം ശ്വേതാശ്വത ഉപനിഷത്തിനെ കുറിച്ച് ഒരു ലഘുപഠനം നമുക്ക് നടത്താം ബ്രഹ്മജിജ്ഞാസുക്കൾ ഒന്നിച്ചിരുന്ന് ബ്രഹ്മത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിലൂടെയാണ് ശ്വേതാശ്വത ഉപനിഷത്ത് ആരംഭിക്കുന്നത് അപ്പോൾ ചോദിക്കുകയാണ് ചില ബ്രഹ്മജിജ്ഞാസുക്കൾ ഒന്നിച്ചിരുന്ന് ചോദിക്കുന്നു ഈ പ്രപഞ്ചത്തിന് കാരണം ബ്രഹ്മമാണോ നമ്മളെല്ലാം എവിടെന്നാണ് വന്നത് എന്തിൻ്റെ ശക്തി കൊണ്ട് നിലനിൽക്കുന്നു എവിടെ നിന്നാണ് നമ്മുടെ ഉത്ഭവം അതേപോലെ എവിടേക്കാണ് എത്തിച്ചേരേണ്ടത് ഈ സുഖ ദുഃഖാദികൾ നിയമങ്ങളൊക്കെ അനുസരിച്ച് ആരാണ് നമ്മൾ നിയന്ത്രിക്കുന്നത് ഇത്തരം ചോദ്യങ്ങൾ അവർ ചർച്ച ചെയ്യാൻ ഒരുമിച്ചിരുന്നത് കൊണ്ട് ഇതിൽ ആറ് അധ്യായങ്ങളാണുള്ളത് എല്ലാം നമുക്ക് ചർച്ച എല്ലാ ശ്ലോകങ്ങളും ചർച്ച ചെയ്യാനായിട്ട് സാധിക്കില്ല വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്ത് പോകാം സ്വാമികൾ വിവേക ചൂടാമണിയിൽ പറഞ്ഞൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട് മനസ്സിന് അപ്പുറം ഒരു അജ്ഞാനമില്ല സംസാര കാരണമായ അവിദ്യയാണ് അത് നശിച്ചാൽ തന്നെ എല്ലാ ഇതുകളും നശിക്കും എല്ലാ മനസ്സിൻ്റെ ദുഷ്വികാരങ്ങളെല്ലാം നശിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മളിലേക്ക് ജ്ഞാനം ഉത്ഭവിക്കുമെന്ന് പറയുന്നു ഇവിടെ പറയുന്നത് അദ്വൈത സിദ്ധാന്തമാണ് ഇവിടെ പറയുന്നത് സർവഭൂതങ്ങളും ഏതിൽ ജീവിക്കുന്നുവോ അതുപോലെ ഏതിൽ ലയിക്കുന്നുവോ ആ അതിമഹത്തായ ബ്രഹ്മചക്രത്തിൽ ജീവൻ താനും ഈശ്വരനും വേറെയാണെന്ന് വിചാരിച്ച് ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു ക്രമേണ ഈശ്വരവചനം കൊണ്ട് ഈശ്വരനും താനും ഒന്നാണെന്നുള്ള ഒരു ഐക്യബോധം വന്ന് മരണരഹിതമായിട്ടുള്ള അവസ്ഥയെ അതായത് മോക്ഷത്തെ പ്രാപിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് അദ്വൈതമാണ് അതുപോലെ ശങ്കരൻ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണല്ലോ വിവേക ചൂടാമണിയിൽ ബ്രഹ്മസത്യം ജഗത് നിധ്യ സർവവേദ ഉപനിഷത്ത് സാരങ്ങളും ഒരു ശ്ലോകത്തിലൂടെയാണ് ശങ്കരൻ പറഞ്ഞത് അതിവിടെയും പറയുകയാണ് മണ്ണിനെയും സ്വർണത്തെയും അറിയുമ്പോൾ ഘടത്വവും ആഭരണത്വവും ഇല്ലാതാകുന്ന പോലെ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുമ്പോൾ ജഗത്ഭാവവും അപ്രത്യക്ഷമാകുന്നു എന്ന് ഈ കുടമോ ചട്ടിയോ ഗ്ലാസ്സോ എല്ലാം മണ്ണുകൊണ്ടുണ്ടാക്കിയതെല്ലാം അത് ഉടച്ചു കഴിഞ്ഞാൽ തിരിച്ച് മണ്ണിൽ വിലയം പ്രാപിക്കുന്നു അതുപോലെ മാല വള അങ്ങനെ പല ആഭരണ രൂപത്തിലുള്ളത് എല്ലാം ഉടച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് സ്വർണത്തിൽ വിലയും പ്രാപിക്കുന്നു അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ മണ്ണിനെയും സ്വർണത്തെയും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന മണ് മണ്ണ് കൊണ്ടുണ്ടാക്കുന്ന ആ രൂപങ്ങളും സ്വർണം കൊണ്ടുണ്ടാക്കുന്ന രൂപങ്ങളും പിന്നെ അസ്ഥാനത്താകും അതുപോലെ തന്നെ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുമ്പോൾ ഈ ജഗത്ത് മിഥ്യയാണെന്ന് മനസ്സിലാവുകയും ബ്രഹ്മമാണ് സത്യം എന്ന് അറിയാനും സാധിക്കുന്ന പറയാണ് ഇതും ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ് സത്യം കൊണ്ടും തപസ്സുകൊണ്ടും ഈ ആത്മാവിനെ സാക്ഷാത്കരിക്കുന്നവന് എള്ളിൽ എണ്ണ പോലെയും തൈരിൽ നെയ്യ് പോലെയും പ്രവാഹത്തിൽ വെള്ളം പോലെയും അതുപോലെ അരണിയിൽ തീ പോലെയും ഈ ആത്മാവ് എല്ലായിടത്തും തന്നിൽ സർവ്വത്യേ അഭിജ്ജിക്കുന്നതായിട്ട് അനുഭവപ്പെടുന്നു പറയണം എങ്ങനെ സ്വയം അറിയണം എങ്ങനെ ധ്യാനിക്കണം എന്നതിനെ കുറിച്ച് പറയുന്നു ശിരസ് കഴുത്ത് മാറിയിടം ഇവ ഉയർത്തി ശരീരത്തെ വളയാതെ സമമായി നിർത്തി ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് ഹൃദയത്തിൽ നിയന്ത്രിച്ച് യോഗയജ്ഞൻ ഓങ്കാരമാകുന്ന തോണി കൊണ്ട് സംസാരത്തിൽ എല്ലാ ഭയങ്കരങ്ങളായ എല്ലാ പ്രവാഹങ്ങളെയും കടക്കണം എന്ന് പറയണം ഇനി എങ്ങനെയുള്ള സ്ഥലത്താണ് ധ്യാനിക്കേണ്ടത് എന്നതിനെ കുറിച്ച് പറയുകയാണ് കുന്നും കുഴിയുമില്ലാതെ നിരപ്പായിട്ടുള്ളതും അഴുക്കുകളൊന്നുമില്ലാത്തതും കല്ല് തീ മണൽ വിക്ഷേപമുണ്ടാകുന്ന ശബ്ദങ്ങൾ ഇവയുടെ ഉപദ്രവമില്ലാത്തതും ചതുപ്പ് നിലമല്ലാത്തതും മനസ്സിന് ആനന്ദം തോന്നിക്കുന്നതും കണ്ണിന് വിഷമം തോന്നിക്കാവുന്ന ദൃശ്യങ്ങളൊന്നുമില്ലാത്തതും ആയ ഗുഹാന്തരങ്ങളിലോ വലിയ കാട്ടില്ലാത്ത സ്ഥലങ്ങളിലോ ഇരുന്ന് ധ്യാനിക്കണം എന്ന് പറയുകയാണ് ഇങ്ങനെ ധ്യാനിക്കണം എന്ന് പറയാണ് ഇവിടെ ഒരു വരിയിൽ പറയുകയാണ് തൻ്റെ മായാശക്തികളെ കൊണ്ട് ഈ ലോകത്തെ എല്ലാം ഭരിക്കുന്ന ആ ഈശ്വരൻ അതായത് ബ്രഹ്മം ഒന്ന് മാത്രമേ ഉള്ളൂ അത് രണ്ടാമതൊന്നിനെ ആശ്രയിക്കുന്നില്ല അത് എല്ലാ ജനങ്ങളുടെയും ഉള്ളിൽ പ്രത്യാഗാത്മാവായിട്ട് സ്ഥിതി ചെയ്യുന്നു എല്ലാ ലോകങ്ങളെയും സൃഷ്ടിച്ച് രക്ഷിച്ച് അവസാനം തന്നിലേക്ക് തന്നെ ഉപസംഹരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു യാതൊന്ന് ഈ പ്രപഞ്ചത്തേക്കാൾ ഉന്നതമായി ആ ബ്രഹ്മം രൂപമില്ലാത്തതും സുഖ അതീതവുമാകുന്നു അതിനെ സാക്ഷാത്കരിക്കുന്നവർ അമൃത സ്വരൂപികളായി ബ്രഹ്മത്തെ അറിയാത്തവരാകട്ടെ എപ്പോഴും ദുഃഖത്തിൽ അകപ്പെടുന്നു എന്ന് പറയാണ് അതുപോലെ ആ ബ്രഹ്മത്തെക്കുറിച്ച് പറയുകയാണ് ഈ പുരുഷൻ സർവജ്ഞ ഗുണങ്ങളെ ഗുണങ്ങളെല്ലാ ത്രിഗുണങ്ങളെ മൂന്ന് ഗുണങ്ങളെ കൊണ്ട് മഹാനും ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരാദികൾക്ക് അധിപനും ജീവികളെ എല്ലാം ഉള്ളിലിരുന്നു കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നവനുമായിട്ടുള്ള ലോകബന്ധങ്ങളൊന്നുമില്ലാതെ സർവോത്കൃഷ്ടമായ പരമപഥത്തെ പ്രധാനം ചെയ്യുന്നവനുമായിട്ടുള്ളത് എന്ന് പറയുന്നു ഈ കാര്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ വ്യാഖ്യാതാവ് ഗീതയിലെ ഒരു ശ്ലോകം എടുത്ത് ഉദ്ധരിക്കുകയാണ് പതിമൂന്നാം അധ്യായത്തിലെ പതിമൂ പതിമൂന്നാം ശ്ലോകം ഈ ലോകത്തിലെ എല്ലാ രൂപങ്ങളിലും അഘവും പുറവും നിറഞ്ഞു നിൽക്കുന്നതാണ് ഈ ഈശ്വരശക്തിയെന്ന് ഈ ആത്മാവ് യഥാർത്ഥത്തിലൊന്നും ചെയ്യുന്നില്ല എന്നാൽ ചെയ്യുന്നത് പോലെ തോന്നുന്നതാണ് അതുകൊണ്ട് ഇതിനെ ഒന്നും ഏൽക്കുന്നുമില്ല അപ്പോൾ സൂര്യൻ്റെ പ്രകാശത്തിലെല്ലാം കാണപ്പെടുന്നുവെങ്കിലും ഒന്നിൻ്റെയും ദോഷങ്ങൾ സൂര്യനെ ബാധിക്കുന്നില്ല അതുപോലെ ആത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ഇന്ദ്രിയങ്ങൾ മനസ്സെല്ലാം പ്രവർത്തിക്കുന്നുവെങ്കിലും ആ കർമ്മങ്ങളൊന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല ആത്മാവ് ഒന്നിനോടും ബന്ധപ്പെടുന്നുമില്ല എന്നുള്ള ഗീതയിലെ പതിമൂന്നാം അധ്യായത്തിലെ പതിനാലാമത്തെ ശ്ലോകത്തിലെ ഉദ്ധരണിയായിട്ടെടുത്ത് പറയുകയാണ് അവിടെ ചരാചരാത്മകമായിട്ടുള്ള ഈ ജഗത്തിനെ മുഴുവൻ തന്നിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുന്ന ആ ബ്രഹ്മം ആ ഈശ്വരൻ ഒമ്പത് ദ്വാരങ്ങളോടുകൂടി ഈ ദേഹത്തിൽ ജീവാത്മാവിൻ്റെ രൂപത്തിൽ ബാഹ്യ ബാഹ്യവിഷയങ്ങൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു പിന്നെ പറയുകയാണ് തന്നെപ്പോലുള്ള രൂപങ്ങളോടുകൂടി അനേകം പ്രജകളെ സൃഷ്ടിക്കുന്നതും രജസ് സത്വം തമസ്സ് എന്ന രൂപത്തിൽ ചുവപ്പ് വെളുപ്പ് കറുപ്പ് എന്ന മൂന്ന് നിറങ്ങളോട് കൂടിയതുമായ പ്രകൃതിയെ സേവിച്ച് ഒരു ജന്മരഹിതൻ അതായത് ബന്ധനായ ജീവൻ ലൗകിക മുഴുകി മുഴുകിക്കഴിഞ്ഞുകൂടുന്നു മറ്റൊരാൾ ജന്മരഹിതനാണ് മുക്തനായ ജീവൻ അത് ഭോഗങ്ങളെല്ലാം അനുഭവിച്ചതിന് ശേഷം അവയുടെ നിസാരഥയെ മനസ്സിലാക്കി പ്രകൃതിയെ ഉപേക്ഷിച്ച് എന്ന് പറയുന്നു ജീവാത്മാവും പരമാത്മാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും ചേർന്നിരിക്കുന്നവയും സ്വഗാക്കളുമായ രണ്ട് പക്ഷികൾ അതായത് ആത്മാക്കൾ ഒരേ വൃക്ഷത്തിൽ അതായത് ഈ ശരീരത്തിനെ ആശ്രയിച്ചിരിക്കുന്ന അവയിൽ ഒന്ന് ജീവാത്മാവ് ആ മരത്തിൻ്റെ പഴങ്ങളെ കർമ്മഫലങ്ങളെ വളരെ രുചിയോടുകൂടി അനുഭവിക്കുന്നു മറ്റേത് അതായത് പരമാത്മാവ് ബ്രഹ്മം ഒന്നും ഭക്ഷിക്കാതെ അസക്തനായിട്ട് കേവലം സാക്ഷിഭൂതനായിട്ട് ഇരിക്കുന്നു എന്ന് പറയുകയാണ് എല്ലാ ഉപനിഷത്തുകളിലും അല്ലെങ്കിൽ മഹാവേദാന്ത സത്യമായിട്ടുള്ളൊരു കാര്യം ശങ്കരാചാര്യ കൃതികളിലെല്ലാം പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇവിടെ പറയുകയാണ് ചിതാകാശ സ്വരൂപമാണ് ബ്രഹ്മം ആ ബ്രഹ്മത്തിലാണ് എല്ലാ ദേവതാ സ്വരൂപങ്ങളും ശക്തികളും നിലനിൽക്കുന്നത് വേദങ്ങളിൽ പ്രതിപാദിക്കുന്ന ആ ബ്രഹ്മം തന്നെയാണ് ബ്രഹ്മജ്ഞാൻ ആത്മസാക്ഷാത്കാരം നേടുക എന്നുള്ളതാകുന്നു വേദപഠനത്തിൻ്റെ ലക്ഷ്യമായി കണക്കാക്കേണ്ടത് അങ്ങനെയാണ് അല്ലാതെ വേദകർമ്മങ്ങളിൽ തന്നെ മുഴുകി കഴിഞ്ഞ് കൂടുന്നവർക്ക് ദുർഗതിയെപ്പറ്റി ഗീത രണ്ടാധ്യായത്തിലെ നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് ശ്ലോകങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട് ആ ബ്രഹ്മത്തെ മാത്രം കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ കൃതകൃതരാവാന്ന് പറയുകയാണ് ഗീതയിൽ ഒമ്പതാം അധ്യായത്തിലത് പറയുന്നുണ്ട് അപ്പോൾ പറയാണ് എത്ര വലിയ മഹാശാസ്ത്രങ്ങൾ നിഗൂഢശാസ്ത്രങ്ങളും രഹസ്യങ്ങളും വേദശാസ്ത്രങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞാലും ബ്രഹ്മത്തെക്കുറിച്ച് അറിയാത്തവന് ഒരിക്കലും മോക്ഷം ലഭിക്കുന്നില്ല എന്നാണ് ഇവിടെ ഉദ്ധരിച്ച് പറയുന്നത് എങ്ങനെയുള്ളവനാണ് ബ്രഹ്മം എന്ന് പറയുകയാണ് നെയ്യിൻ്റെ മുകളിൽ കാണുന്ന സാരമായ തെളി പോലെ അന്ത്യര്യാമിയായി എല്ലാ ഭൂതങ്ങളിലും ഗൂഢനായും സൂക്ഷ്മനായിരിക്കുന്ന മംഗലസ്വരൂപിയായ ദേവൻ അറിഞ്ഞിട്ട് ലോകത്തിൽ സർവത്ര ആഭിച്ചരിക്കുന്ന ആ സ്വയം ജ്യോതി സ്വരൂപനറിഞ്ഞിട്ട് എല്ലാ ബന്ധങ്ങളിൽ നിന്നും മുക്തനായി തീരുക എന്ന് പറയുന്നു പുനർജന്മത്തിന് കാരണമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറയാണ് ദേഹാഭിമാനിയായിട്ടുള്ള ജീവൻ സ്വന്തം പുണ്യപാപകർമ്മങ്ങൾക്കും സംസ്കാരത്തിനനുസരിച്ച് സ്ഥൂലവും സൂക്ഷ്മവുമായ പല രൂപങ്ങളും സ്വീകരിക്കുന്നു പിന്നീട് ആ ദേഹത്തിലിരുന്ന് ചെയ്യുന്ന ധർമാധർമ്മ കർമ്മങ്ങളും മനസ്സിനുണ്ടാകുന്ന സംസ്കാരവിശേഷവും മറ്റൊരു ദേഹ സംയോഗത്തിന് ഹേതുവായിത്തീർന്നു എന്ന് പറയാണ് അങ്ങനെയുള്ള ആ ബ്രഹ്മത്തിൻ്റെ ശക്തിയെക്കുറിച്ച് പറയുകയാണ് ആ ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കുവാനായിട്ട് സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങൾക്കോ മിന്നലുകൾക്കോ സാധിക്കുകയില്ല പിന്നെ ഈ അഗ്നിയുടെ കാര്യം പറയണോ സ്വയം പ്രകാശസ്വരൂപമായിട്ടുള്ള ആ ബ്രഹ്മത്തെ ആശ്രയിച്ചാണ് ഇവയെല്ലാം പ്രകാശിക്കുന്നത് അതിൻ്റെ പ്രകാശം കൊണ്ടാണ് ഇവയ്ക്കെല്ലാം പ്രകാശം ഉണ്ടാകുന്നത് ജ്ഞാനം നേടുക മാത്രമാണ് മോക്ഷത്തിന് അർഹമാക്കുന്ന കാര്യം എന്ന് പറയുകയാണ് അന്തര്യാമിയ ഏകനുമായിട്ടുള്ള പരമാത്മാവിനറിഞ്ഞാലേ ജനന വരണങ്ങളെ അതിക്രമിക്കുവാൻ സാധിക്കുകയുള്ളൂ ജ്ഞാനമല്ലാതെ മോക്ഷത്തിന് വേറെ എന്ന് പറയുക പിന്നെ പറയാണ് സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മാവിനെ സൃഷ്ടിക്കുകയും ആ ബ്രഹ്മാവിന് വേണ്ടി വേദങ്ങളെ പ്രകാശിപ്പിക്കുകയും ചെയ്തവനും ആത്മവിഷയകരമായിട്ടുള്ള ബുദ്ധിയെ തെളിയിക്കുന്നവനും സ്വയം പ്രകാശ സ്വരൂപനുമായ ആ ദേവനെ മോക്ഷിച്ചുവായ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്ന് ഈ ഉപനിഷത്ത് ഉപസംഹരിക്കുന്നതിന് മുൻ മുൻപായിട്ട് ഒരു ശ്ലോകം പറയുകയാണ് ഗീതയിലെല്ലാം കണ്ടുവരുന്ന ഒരു ശ്ലോകം തന്നെയാണിത് ഉപനിഷത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതും രഹസ്യമായിട്ടുള്ളതും പൂർവ്വകല്പത്തിൽ ഉപദേശിക്കപ്പെട്ടിട്ടുള്ളതുമായ ഈ ശാസ്ത്രം സാധനകൾ കൊണ്ട് മനസ്സിന് ശുദ്ധിയും ശാന്തിയും നേടാത്തവർക്കും പുത്രനോ ശിഷ്യനോ അല്ലാത്തവർക്കും ഉപദേശിക്കരുതെന്ന് അതായത് ഈശ്വരിലും ഗുരുവിലും ഭക്തി ഇല്ലാത്ത ആളുകൾക്ക് ഇതിനെ നിന്ദിക്കുന്ന ആളുകൾക്ക് അങ്ങനെയുള്ള നിരീശ്വരവാദിയായിട്ടുള്ള ആളുകൾക്ക് അത്തരം ആളുകൾക്കൊന്നും ഈ മഹാബ്രഹ്മതത്വം ഈ ഇത് പറഞ്ഞു കൊടുക്കരുതെന്ന് ഇത് ഉപദേശിക്കരുതെന്ന് പറയുകയാണ് तमीश्वराणां परमं महेश्वरं तं देवतानां परमं च देवतं पदीं पदीनां परमं परस्ताद् विधामदेवं भुवनेश